ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചൈനീസ് ബോൾസം. നല്ല രീതിയിൽ പൂക്കാനും വളരെ കാലം ഈ ഒരു പ്ലാന്റ് നഷ്ടപ്പെടാതെ നിൽക്കാനും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ്സ്, ചെറിയ കട്ടിങ്സൊക്കെ എടുത്തിട്ട് പുതിയ ചെടി കിളിപ്പിക്കുന്നതെന്നും ഒക്കെ വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് ഒരുപാട് കൂട്ടുകാർ ചൈനീസ് ബോൾസത്തിൻ്റെ കട്ടിങ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒട്ടുമിക്ക പേർക്കും അതൊന്നും കിളുത്തില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതെങ്ങനെയാണ് കിളിപ്പിക്കുന്നത്? ഒരു ചെറിയ കട്ടിങ്സ് മതി ഈ ഒരു ചൈനീസ് ബോൾസത്തിൻ്റെ നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് കിളിപ്പിക്കുന്നതെന്നും അത് കിളിർത്ത് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ ചെയ്യണമെന്നും അതുപോലെ തന്നെ നമ്മളത് പുതിയ ചെടിയാക്കി നട്ടതിന് ശേഷം പിന്നീട് നന്നായിട്ട് പൂവിടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് തന്നെ നമ്മൾ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ച് തന്നെ കാണുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒരു കാരണവശാലും ഒരൊറ്റ ചൈനീസ് ബോൾസ് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരുപാട് ചെടികൾ അതിൽ നിന്നുണ്ടാക്കുകയും അതുപോലെ തന്നെ ചൈനീസ് ബോൾസത്തിൻ്റെ തന്നെ ഒരു ഗാർഡൻ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അത്രയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചൈനീസ് ബോൾസം നല്ല രീതിയിൽ വളർത്താനും ഇതേപോലെ നല്ല രീതിയിൽ പൂവിടാനും ഒക്കെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് എന്തൊക്കെ ചെയ്യണമെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചൈനീസ് ബോൾസം അഥവാ ഇംബേഷ്യസ് ഈ ചെടികളൊക്കെ കാലാവസ്ഥ അനുസരിച്ചായിരിക്കും ഓരോരുത്തർക്കും ഇതിൻ്റെ പൂക്കളും അതുപോലെ തന്നെ ചെടിയുടെ ആരോഗ്യമൊക്കെ നിലനിൽക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നിങ്ങൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ടായിരിക്കാം, ഇടുക്കി അല്ലെങ്കിൽ വയനാട് അതേപോലെ നല്ല തണുപ്പുള്ള ഏരിയയിൽ അവർ പ്രത്യേകിച്ച് ഇതിനെ ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി ഈ ഒരു പ്ലാന്റൊക്കെ അവിടെ നല്ല രീതിയിൽ വളർന്ന് വളരെ മനോഹരമായിട്ട് പൂക്കളുമായിട്ട് നമുക്ക് നിൽക്കുന്നത് പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ, അതായത് കുറച്ച് നമ്മളെ ഇവിടെ കോട്ടയം സൈഡൊക്കെയാണ്, അതേപോലെ എറണാകുളം, അതേപോലെ ചൂടുള്ള സ്ഥലങ്ങളിലും ഈ ചൈനീസ് ബോൾസം നല്ല രീതിയിൽ പിടിച്ചു കിട്ടും. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മളിവിടെ കോട്ടയത്താണ്, കോട്ടയത്തും നല്ല ചൂടുള്ള സമയമാണ്. അതുപോലെ തന്നെ മഴ തുടങ്ങിയാൽ എന്നും മഴയുള്ള ഒരു കാലാവസ്ഥയാണ് നമുക്കിവിടെയുള്ളത്. പക്ഷേ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്ലാന്റിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഡയറക്റ്റ് സൺലൈറ്റിൽ ഈ ഒരു പ്ലാന്റ് വെക്കരുത്, അതുപോലെ തന്നെ ഓവറായിട്ട് വാട്ടറിങ് ഇതിന് പാടുള്ളതല്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഈ ഒരു പ്ലാന്റ് വെക്കാനായിട്ടുള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെയ്ഡാണ്. ഷെയ്ഡിൽ വെച്ചിട്ട് അത്യാവശ്യം സൺലൈറ്റും വേണം, അത്യാവശ്യം വാട്ടറിങ്ങും ഒക്കെ കൊടുത്ത് വേണം ഈ ഒരു പ്ലാന്റ് നടാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ നടുന്നതെന്നും അപ്പോൾ അതിൻ്റെ പോട്ടിംഗ് മിക്സാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതൊക്കെയാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ ചട്ടിയിലൊക്കെയാണല്ലോ സാധാരണ വയ്ക്കുന്നത്. ഇത് ചട്ടിയിലല്ലാതെ നമുക്ക് ചെറിയ പ്ലാസ്റ്റിക് കവറുകൾ വാങ്ങിക്കാൻ കിട്ടും, അതിലുമൊക്കെ ഈ ഒരു ചെടി വയ്ക്കാൻ പറ്റും. കാരണം ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ തൈകൾ പുതിയത് നമുക്കിങ്ങനെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അപ്പോഴെല്ലാം നമുക്ക് ചട്ടി വാങ്ങിച്ച് മെനക്കെടാതെ ചെറിയ പ്ലാസ്റ്റിക് കവറുകളൊക്കെ വാങ്ങിച്ച്, അത് ഒരു റെഡ് കളറിൻ്റെ പ്ലാസ്റ്റിക് കവറൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിലൊക്കെയാണ് ഈ ചെടി സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ചെടികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ചട്ടി വാങ്ങിക്കേണ്ടി വരും. അപ്പം പിന്നെ അതല്ലാതെ നമുക്കിത് നിലത്തും വയ്ക്കാൻ പറ്റും. ഇപ്പം നമ്മളിവിടെ കാണാൻ പോകുന്നത് ഇത് പ്ലാസ്റ്റിക് കവറിൽ എങ്ങനെയാണ് വെക്കുന്നതെന്നാണ്. അപ്പം ഈ ഒരു ചെടി എങ്ങനെയാണ് കിളിർപ്പിക്കുന്നതെന്ന് ഒത്തിരി കൂട്ടുകാർക്ക് അറിയില്ല. ഇതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ട് ഒന്നെങ്കിൽ നമുക്ക് മണലിലോ അല്ലെങ്കിൽ ചകിരി ചോറ് കുറച്ച് മണലുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലോ നമുക്ക് ഈ ഒരു കട്ടിങ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കിളിർത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഏകദേശം ഒരു രണ്ടാഴ്ചകളായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ കിളിർപ്പിക്കാനായിട്ട് വെച്ചിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതെല്ലാം വെച്ചിരിക്കുന്ന ചെറിയ കറുത്ത പ്ലാസ്റ്റിക്കിനകത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് കൂട്ടുകാർക്ക് ഇതിൻ്റെ കട്ടിങ്സ് കൊടുത്തു, അല്ലെങ്കിൽ ഇതുപോലെ കിളുത്ത പ്ലാന്റ് കൊടുത്തു. മിക്കവരും പറയുന്നത് അത് പിടിക്കുന്നില്ല എന്നാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അത് പിടിക്കാത്തതെന്ന് നിങ്ങളും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ വെച്ചിരിക്കുന്ന എല്ലാ കട്ടിങ്സും ഇവിടെ നല്ല രീതിയിൽ തന്നെ കിളിർത്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഈ ഒരു ഇംബേഷ്യസ് ഇത് നല്ല റെഡ് കളറിൻ്റെ ഒരു ഫ്ലവറുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഇത് ഞാൻ ഓരോ സൈഡിലും ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ കളറാണ് കേട്ടോ ഇതെല്ലാം. ഇത് ഒരു കളറ്, പിന്നെ കുറച്ച് മാറി കുറേ എടുത്ത് ഇങ്ങനെ വേറൊരു കളർ വെച്ചിട്ടുണ്ട്. അങ്ങനെ പലയിടത്തായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു മാസം മുമ്പ് വെച്ചിരിക്കുന്ന ചെടിയാണ്, ദൈ കാണുന്നത്. അത് അത്യാവശ്യം വലിപ്പമൊക്കെ വെച്ചിട്ട് നല്ല പൂക്കളൊക്കെ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് നമ്മുടെ നാടൻ ചൈനീസ് ബോൾസമാണ്.
അതും ഞാൻ വെച്ചിരിക്കുന്നത് ഇതേപോലെയുള്ള കുഞ്ഞു പ്ലാസ്റ്റിക് കവറിലാണ് കേട്ടോ. ഇതിനാകുമ്പോൾ കുറച്ച് മണ്ണ് മതി. നമുക്കൊരു തണ്ട് കുട്ടി കൊടുക്കുകയാണെങ്കിൽ അതിന് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ കൊടുത്ത് ഇങ്ങനെ നമുക്ക് നടാം. അതിന് ശേഷം ഒരു കുറച്ച് ഒരു ഒരാഴ്ചയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു സൺലൈറ്റിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലിങ്ങനെ പൂക്കളും ഉണ്ടാകും. ഇനി ഇതിപ്പോൾ വലിയ പാത്രത്തിലേക്ക് മാറ്റി നടാനായിട്ടുള്ള പരുവമായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെയാണ് ഇതിനൊക്കെ ഫ്ലവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഈ ചെടി കിളുക്കുന്നില്ല എന്ന് പറഞ്ഞ കൂട്ടുകാരൊക്കെ നിങ്ങളിതെങ്ങനെയാണ് നടുന്നതെന്ന് ആദ്യമേ ശ്രദ്ധിക്കുക. ആദ്യമേ നിങ്ങൾ ഒരുപാട് വളവും പോട്ടിമിക്സൊക്കെ ആ രീതിയിൽ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഈ ചെടി ഇറക്കി വയ്ക്കാനായിട്ട് നോക്കരുത്. കാരണം ഇതിൻ്റെ തണ്ടാണല്ലോ നമ്മൾ നടുന്നത്. തണ്ട് നടുമ്പോൾ എപ്പോഴും നമ്മൾ ചകിരിച്ചോറും മണ്ണും, അതായത് മണ്ണ് അല്ലെങ്കിൽ മണൽ, അത് മാത്രമായിട്ട് മിക്സ് ചെയ്ത് വേണം നടാനായിട്ട്. നമ്മൾ ചെടി കിളുത്തതിന് ശേഷം മാത്രം ഇനി വളമൊക്കെയുള്ള പോട്ടിംഗ് മിക്സ് കൊടുത്താൽ മതിയാകും. അപ്പോൾ കിളുത്ത് നമ്മൾ മറ്റൊരു പാത്രത്തിൽ ഇറക്കി വയ്ക്കുമ്പോഴാണ് അതേപോലെയുള്ള പോട്ടിംഗ് മിക്സൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുവരെ നമ്മൾ സാധാരണ മണലോ അല്ലെങ്കിൽ ചകിരിച്ചോറ് മാത്രം വേണമെങ്കിലും വെച്ചിട്ട് നമുക്കിത് കിളിപ്പിക്കാം. അങ്ങനെ ഇതിന് വേര് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കിയിട്ട് ഇത് നടാൻ ശ്രമിക്കാവുള്ളൂ. അതല്ലാതെ വലിയ രീതിയിൽ പോട്ടിംഗ് മിക്സൊക്കെ ഉണ്ടാക്കി വലിയ ചട്ടിക്കകത്തോട്ട് ഈ ഒരു തണ്ട് വെച്ച് കഴിയുമ്പോൾ മിക്ക ചെടികളും കിളുക്കാതെ പോകും. അപ്പോൾ അതായിരിക്കാം ഒത്തിരി പേർക്ക് ഇത് കിളുത്തില്ല എന്ന് അറിയാനായിട്ട് കഴിഞ്ഞത്. എന്നാൽ ഇത് വാങ്ങിച്ചിട്ട് ഒരുപാട് കൂട്ടുകാർ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കിളുത്ത പൂക്കളുമായിട്ട്. ഇത് മാത്രമല്ല ഡബിൾ പെറ്റൽസത്തിൻ്റെ ചൈനീസ് ബോൾസും ഒക്കെ ഒത്തിരി കൂട്ടുകാർ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പടമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ പൂത്തിട്ടുണ്ട് എല്ലാ ചെടിയും. എനിക്കിവിടെ നിൽക്കുന്നതിനെക്കാട്ടി ഹെൽത്തി ആയിട്ടാണ് അവർക്കൊക്കെ ആ ചെടി പിടിച്ചിട്ടിരിക്കുന്നത്. പക്ഷേ കുറേ കൂട്ടുകാരൊക്കെ ഇത് കിളുത്തില്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം ഇത് ഓർമ്മിപ്പിക്കുന്നത്. അത് അവിടെ ഞാനൊരു കുഞ്ഞു കുപ്പിയുടെ കട്ടിങ്സിൽ വരെയുമാണ് ഈ ഒരു ചെടി വെച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മളിത് കിളിപ്പിക്കുന്നത് കേട്ടോ. അല്ലാതെ വലിയ ചട്ടിയിലൊന്നും ആദ്യമേ ഇറക്കി വെക്കേണ്ട. കാരണം ഇത് ചെറിയ തണ്ടുകളാണല്ലോ നമ്മൾ നടുന്നത്. നമ്മൾ നിങ്ങൾ ഒരു തണ്ട് വാങ്ങിക്കുമ്പോൾ ആ തണ്ട് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ നടേണ്ടത്. അങ്ങനെ ആ നീളത്തിൽ വരുന്ന ആ കട്ടിങ്സ് അതേ രീതിയിൽ നിങ്ങൾ നടാനായിട്ട് ശ്രമിക്കില്ല. അത് രണ്ട് ആക്കിയതിന് ശേഷം ഇതിൻ്റെ കണ്ടോ ഒരു ചെറിയ ഒരു പീസ് മാത്രം മതി നമുക്ക് ഈ ഒരു ചെടി കിളിപ്പിച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മളിവിടെ ഒരു കിളുത്ത ചെടിയാണിത്. അതിനെ നമുക്കൊന്ന് മാറ്റി നടാം. മാറ്റി നടാനായിട്ട് ഞാനിവിടെ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുത്തിരിക്കുന്നത് കണ്ടോ. മണലുണ്ട്, പിന്നെ ഇത് ചകിരിച്ചോറുണ്ട്, കുറച്ച് ചാണകപ്പൊടിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സാധാരണ മണ്ണുണ്ട്. അപ്പോൾ ആ മണ്ണിനകത്ത് കുറച്ച് മുമ്പ് നമ്മൾ ചെയ്ത ചകിരിച്ചോറൊക്കെ അതിനകത്ത് വീണിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പോട്ടിംഗ് മിക്സ്. ഇതുണ്ടോ, ഇതാണ്, ഇത് ഗാർഡൻ സോയിലാണ്. അതിൻ്റെ കൂടെ ഒരല്പം ചകിരിച്ചോറും കൂടെ മിക്സായി പോയതാണ്. അപ്പോൾ അതെല്ലാം കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചെടി എങ്ങനെയാണ് നടന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് നടുന്നതിന് മുമ്പ് കുറച്ച് കരികിൽ ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് അറിയാമോ, ഇത് നല്ല രീതിയിൽ നമ്മുടെ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നതിനകത്ത് ഇടുകയാണെങ്കിൽ വളവുമാകും. അതുപോലെ തന്നെ നമുക്ക് മണലും മണ്ണുമൊക്കെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഈ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇതിന് ഒരിക്കലും ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഈ കരികിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ മണ്ണ് നന്നായിട്ട് തന്നെ ഇളക്കമുള്ളതായിരിക്കുകയും അപ്പം വെള്ളം താഴേക്ക് അങ്ങ് ഒഴുകിപ്പൊക്കോളുകയും ചെയ്യും. ആ സമയം നമ്മളിങ്ങനെ കട്ട പിടിച്ച മണ്ണൊക്കെ ഇട്ട് കഴിയുമ്പോൾ ചെടിയുടെ ചുവട് അങ്ങനെ അളിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. പിന്നെ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് ചകിരിയാണ്. ഇത് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ വേര് പിടിക്കും ചെടിക്ക്. കാരണം ഇതിന് നിങ്ങൾക്കറിയാമല്ലോ ചൈനീസ് ബോൾസിന് അങ്ങനെ ഈ നാരു പോലുള്ള വേരുകളാണ്. അല്ലാതെ അങ്ങനെ ഒരു തായ്വേര് വലുതായിട്ടൊന്നും ഇതിന് അങ്ങനെ ഇല്ലാത്ത ഒരു ചെടിയാണ്. അപ്പം ഇങ്ങനെ നാല് വേരാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ വേരുകൾ ഇങ്ങനെ താഴേക്ക് വന്നിട്ട് ഈ ചകിരിയിലും ആ ചകിരി ചേർന്നിട്ടുള്ള മണ്ണിലേക്കും വ്യാപിക്കുമ്പം നല്ല രീതിയിൽ വളർച്ച ചെടിക്കുണ്ടാകാനായിട്ടുള്ള ഒരു ഇതുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചകിരി ഇട്ട് കൊടുക്കുന്നത്. അപ്പം മിക്ക ചെടികൾക്കും നമുക്ക് ഇതേപോലെയുള്ള പോട്ടിംഗ് മിക്സ് ഒക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ റോസിന് വേണമെങ്കിൽ ഇതേപോലെ പോട്ടിംഗ് മിക്സ് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന കവർ കണ്ടോ, ഇതൊരു ചുവന്ന കളറിലുള്ള കവറാണ്. ഇത് നമുക്ക് മിക്ക കടകളിലും വാങ്ങിക്കാനായിട്ട് കിട്ടും. പിന്നെ ഇതിനല്ല ഹോളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ പ്രത്യേകം ഇനി ഹോളൊന്നും ഇടേണ്ട കാര്യമില്ല. കുറച്ചൊന്ന് മടക്കി വെച്ചിട്ട് നമ്മൾ ഈ ഒരു കവറ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ച് മാത്രം പോട്ടിംഗ് മിക്സ് ഇതിൽ നമുക്ക് കൊടുത്താൽ മതി. ഒരു ചൈനീസ് ബോൾസ് നടാനായിട്ട് നമ്മൾ ഒരുപാട് മണ്ണോ അല്ലെങ്കിൽ പോട്ടിംഗ് മിക്സോ ഒന്നും ആവശ്യമില്ല. വളരെ കുറച്ച് മതി. അതായത് ഒരു കവറിൻ്റെ ഒരു ഹാഫ് ഭാഗം മാത്രം മതി കേട്ടോ.
മണ്ണാണേലും പോട്ടി മിക്സ് ആണെങ്കിലും ഒക്കെ എടുക്കുന്നത്. ഓവറായിട്ട് മണ്ണെടുത്ത് ചെടി നടേണ്ട കാര്യമില്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ ഈ ഒരു കവറിങ്ങനെ കുറച്ച് ഭാഗമൊന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് കവർ മടക്കുമ്പം പോട്ടി മിക്സ് ഒത്തിരി നമുക്ക് ലാഭം വരും. അതാണ് മെയിൻ കാര്യം. പിന്നെ ചെടിയുടെ വളർച്ച അനുസരിച്ച് നമുക്ക് ഈ കവറിങ്ങനെ വലുതാക്കാവുന്നതാണ്. അപ്പം കുറച്ചുകൂടി മണ്ണോ അല്ലെങ്കിൽ അപ്പോൾ ചാണകപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കവറ് കുറച്ചുകൂടി വലുതാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. അതൊക്കെയാണ് ഈ ഒരു കവറും കൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്. കവറിൽ നല്ല രീതിയിൽ ഈ ഒരു ചെടി വളരുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ കവറിനകത്തൊക്കെ വെച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇത് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ചകിരിയാണ്. അപ്പോൾ ഈ ചകിരി ഇങ്ങനെ നമ്മൾ കീറി, അപ്പോൾ ഈ ചകിരി എടുക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ തേങ്ങ ഒക്കെ അന്നാരം എടുക്കുന്ന ചകിരി ഒരു കാരണവശാലും ഉപയോഗിക്കരുത്, കാരണം അതിനൊരു പുളിപ്പ് രസമൊക്കെ ഉണ്ടായിരിക്കും, അത് ചെടിക്ക് അഴുക്കാണ് കേട്ടോ. ഇത് ഇങ്ങനെ കുറേ ദിവസമൊക്കെ വെയിലത്തും മഴയത്തും ഒക്കെ കിടന്ന് ഒരുമാതിരി ഒരു ഇതായ ചകിരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതായത് തേങ്ങ എടുത്തിട്ട് നമ്മൾ വെളിയിലേക്ക് ഇടുന്ന ചകിരിയുണ്ടല്ലോ, തൊണ്ട്, അപ്പോൾ അതിൽ നിന്ന് അത് മഴയൊക്കെ വീണ് അതിൻ്റെ പുളിപ്പൊക്കെ മാറിയതിന് ശേഷമുള്ള ചകിരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ ചകിരി ഇട്ടതിന് ശേഷം കുറച്ച് ഒരു പോട്ടി മിക്സ് ഇട്ട് കൊടുത്തു. മണ്ണും മണലും കൂടി മിക്സ് ചെയ്താണ് കുറച്ച് ചകിരിച്ചോറും അത്രയും മിക്സ് ചെയ്താണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് കരിയില, ഇത് ഈ കരിയില നമുക്ക് ഇങ്ങനെ വെക്കണമെന്നില്ല, വേണമെങ്കിൽ പൊടിച്ചിടാം കേട്ടോ. ഇവിടെ മഴ പെയ്തിട്ട് ഇതിനെ നനഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞാനത് പൊടിച്ചിടാത്തത്. പൊടിച്ചിടുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്, പെട്ടെന്ന് തന്നെ ഇതങ്ങ് മണ്ണുമായിട്ട് ഏയിച്ചോളൂ. ഇതിപ്പം ഇവിടെ കുറച്ച് നനഞ്ഞിട്ടാണ് ഈ ഒരു കരിയില എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയും വേണ്ടിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ചുകൂടി പോട്ടി മിക്സ് കരിയിലേക്ക് മീതയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കുറച്ച് മാത്രമേ നമ്മൾ പോട്ടി മിക്സിന് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് മണ്ണോ അല്ലെങ്കിൽ പോട്ടി മിക്സോ ഒന്നും ഇതിന് നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ പോട്ടി മിക്സിനായിട്ട് നമ്മൾ മണലും മണ്ണും അതുപോലെ തന്നെ ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തിട്ടാണ് പോട്ടി മിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു ചെടിക്ക് അല്ലെങ്കിൽ ഈ ഒരു കവർ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ. വളരെ കുറച്ച് മണ്ണ് മാത്രമേ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒരു വളവും ചേർക്കുന്നില്ല. ചാണകപ്പൊടി പോലും ഇതിൽ കൂടെ നമ്മൾ ഇട്ടിട്ടില്ല. ചാണകപ്പൊടി നമ്മൾ ചെടി നട്ടതിന് ശേഷമാണ് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് മണ്ണും മണലും അതേപോലെ ചകിരിച്ചോറും മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മിക്സാണ്. ഇത് നമ്മൾ ഈ ഒരു കരികിലയുടെ മുകളിലേക്കാണിത് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് വെക്കണം. അപ്പം ഇതിന് മുകളിലാണ് നമ്മൾ ഇനി ചെടി ഇറക്കി വയ്ക്കുന്നത്. ഇത്രയൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ചെടി എത്ര നാൾ വേണമെങ്കിലും ഈ ചെടി ഇങ്ങനെ പൂത്ത് നിൽക്കും. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വളരെ കാലമായിട്ട് ഞാനിങ്ങനെ കവറിൽ വെച്ചിരിക്കുന്ന പ്ലാന്റുകൾ കാണിക്കാം. അപ്പം നിങ്ങൾക്കത് എങ്ങനെയാണ് ഇത് വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുമല്ലോ. അപ്പം ദാ ഇത് നല്ല രീതിയിൽ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഇനി നമുക്ക് ചെടി ഇറക്കി കൊടുക്കണം. ഇനി മണ്ണ് നിങ്ങൾക്ക് കൂടുതൽ ഇടണം എന്നുണ്ടെങ്കിൽ ഈ കവറ് കുറച്ചുകൂടി ഇങ്ങനെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മണ്ണ് വേണമെങ്കിൽ കൂടുതലിടാം. അതിപ്പോൾ നമുക്ക് ചെടിയുടെ വലിപ്പം അനുസരിച്ചിട്ടൊക്കെ മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ചെറിയ ചെടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ച് മണ്ണ് മതി. അപ്പം ഞാൻ ദാ ഇവിടെ ഈ ഒരു ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചെറിയ രീതിയിൽ മണ്ണൊക്കെ എടുത്തിരിക്കുന്നത്. വലിയ കവറും വേണ്ട, ഒരുപാട് മണ്ണും വേണ്ട. അപ്പോൾ ഈ കവറിനകത്ത് എങ്ങനെയാണ് ചെടി എടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി, അതിങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. ഇത് ഒട്ടും വേരൊന്നും പൊട്ടിപ്പോകാതെ തന്നെ നമുക്ക് ഈ ചെടി ഇങ്ങനെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതേണ്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു തണ്ട് നട്ടത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വളരെ കുറച്ച് മണ്ണിനകത്താണ് ഈ തണ്ട് ഞാൻ നട്ടിരുന്നത്. ഇത് ഈ രീതിയിൽ അങ്ങ് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ ഇത് നല്ലതായിട്ട് വേര് പൊട്ടിപ്പോകാതിരിക്കാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിങ്ങനെ നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ നമ്മുടെ ചാണകപ്പൊടി, ഉണങ്ങിയ ചാണകപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അത് നമ്മൾ അധികമായിട്ട് പോട്ടി മിക്സിലൊന്നും മിക്സ് ചെയ്യേണ്ട കാര്യമില്ല, ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. പോട്ടി മിക്സ് സാധാരണ പോലെ നമ്മൾ അങ്ങ് ഉണ്ടാക്കിയാൽ മതി. അതിനകത്ത് വളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇങ്ങനെയാണ് ഞാൻ ഈ എൻ്റെ ചെടികളെല്ലാം നട്ടിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഈ ചാണകപ്പൊടി നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തപ്പം ഇതിൻ്റെ വേരുകൾ പെട്ടെന്ന് തന്നെ മണ്ണിലേക്ക് ഇറങ്ങിക്കോളും. ഒരുപാട് വേരുകൾ ഉണ്ടാകുകയും അത് താഴെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ചകിരിയിൽ വരെ ആയിരിക്കും ഇതിൻ്റെ വേരുകൾ എത്തിപ്പെടുന്നത്.
അതിനനുസരിച്ച് നമ്മൾ പിന്നെ മണ്ണ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ആ രീതിയിൽ കൊടുക്കുന്ന കൂടെ നമുക്ക് വളം വേണമെങ്കിൽ എല്ലുപൊടി അതുപോലെ വേപ്പൻ പിണ്ണാക്കോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഓവറായിട്ട് ഈ ചെടിക്ക് വളം വേണ്ടിയല്ല, പ്രത്യേകിച്ച് രാസവളം ഒന്നും തന്നെ ഈ ഒരു ചൈനീസ് പോൾസിന് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ജൈവവളം കൊണ്ട് തന്നെ നല്ല രീതിയിൽ പൂ പിടിക്കുന്ന ഒരു പ്ലാന്റാണ് ചൈനീസ് ബോൾസ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ കൂടെ മീതെ ഞാൻ കുറച്ചുകൂടി കരിയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് പോട്ടിംഗ് മിക്സും കൂടി ഇട്ട് കൊടുക്കും. ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു ചെടി നട്ടിരിക്കുന്നത്. ഈ രീതിയിൽ നിങ്ങളൊരു ചെടി നട്ട് നോക്കുക, ആ ചെടി എങ്ങനെയാണ്, നല്ല രീതിയിലാണോ ഇല്ലയോ എന്ന് എനിക്ക് എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഈ രീതിയിൽ ചെയ്തു കൊടുത്തിട്ട് നമ്മൾ അത്യാവശ്യം സൺലൈറ്റും വെള്ളവും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഇനി ഒരു വളവും ഇല്ലാതെ തന്നെ ഈ ചെടി നന്നായിട്ട് പൂ പിടിക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെയാണ് ചൈനീസ് ബോൾസം ഞാൻ എൻ്റെ എല്ലാ ചെടികളും ചട്ടിയിലാണെങ്കിലും അതല്ല കവറിലാണെങ്കിലും എല്ലാം നട്ടിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ കിളിർപ്പ് വരുന്ന ഭാഗമുണ്ടല്ലോ, അതങ്ങ് മണ്ണിനടിയിലോട്ട് പോകാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. നട്ട് കഴിയുമ്പോൾ ഇത് തീർത്തും അങ്ങ് മണ്ണിനടിയിലായി പോകരുത്. അതിൻ്റെ കിളിർപ്പ് വരുന്നത് മണ്ണിന് മുകളിലായിട്ട് നിൽക്കുന്ന പോലെ വേണം നമ്മൾ നടാൻ. നമ്മൾ ബഡ് റോസും ഒക്കെ നടുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ കിളിർപ്പ് വരുന്നത് നമ്മളെപ്പോഴും മണ്ണിന് മുകളിലായിട്ടാണ് നടേണ്ടത്. എന്നാൽ മാത്രമേ പുതിയ പുതിയ തളർപ്പുകളൊക്കെ അവിടെ നിന്ന് വീണ്ടും വീണ്ടും വരത്തുള്ളൂ. അത് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. മണ്ണിട്ട് മൂടിപ്പോയാൽ ആ ഭാഗം ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ചീഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത ഉണ്ടാവും. പിന്നെ ഇതാ നല്ല രീതിയിൽ വെള്ളവും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കണം. എത്ര വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ, ഇതിനെ നമ്മൾ അതേ രീതിയിലുള്ള പോട്ടിംഗ് മിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം വെള്ളം കണ്ടോ, ഒരു ശകലം പോലും ചെടിയുടെ ചുവട്ടിൽ കെട്ടി നിൽക്കില്ല. ഈ രീതിയിൽ വേണം ചൈനീസ് ബോൾസം നമ്മൾ വയ്ക്കാനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വെള്ളം ഒഴിച്ചപ്പോഴേ തന്നെ ആ വെള്ളം മുഴുവനും താഴേക്ക് അങ്ങ് ഊർന്നു പോയിട്ടുണ്ട്. ഒട്ടും വെള്ളം നമ്മുടെ ചെടിച്ചട്ടിയിൽ തങ്ങി നിൽപ്പില്ല. അപ്പം ഞാൻ മുമ്പ് പ്ലാസ്റ്റിക് കവറിൽ വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റാണിത് കേട്ടോ. ഇത് നല്ലൊരു കളറിൻ്റെ ഒരു ചൈനീസ് ബോൾസാണ്. ഇതിൻ്റെ കട്ടിങ്സ് ഞാൻ ഒരുപാട് കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊരു മദർ പ്ലാന്റ് ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നത് കണ്ടോ. ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിരിക്കുന്ന ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇതിൻ്റെ ചുവട് മുതൽ ദൈങ്ങി മുകൾ വശം വരെ ഞാൻ ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് പുതിയ പുതിയ ചെടികൾ ഞാനും കിളിർപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കട്ടിങ്സ് ഒത്തിരി കൂട്ടുകാർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൽ രണ്ട് തണ്ട് മാത്രമായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇതും ഇനിയും കട്ട് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഇതിനിങ്ങനെ നീളം വെക്കുന്നതനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്ത് ഈ പ്ലാന്റിനെ നിർത്താം. എങ്കിൽ മാത്രമേ ഇത് നല്ല ബുഷിയായിട്ട് നിന്ന് പൂക്കത്തുള്ളൂ. അപ്പം ഞാൻ എന്താ ഇപ്പം ഈ കുടത്തിൽ തന്നെ കുറേ ചെടികളും കൂടി ഇപ്പോൾ തന്നെ ഇങ്ങനെ കവറിൽ നട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഡബിൾ പെറ്റൽസ് ചൈനീസ് ബോൾസും ആണ് കേട്ടോ ഈ നട്ടിരിക്കുന്നതൊക്കെ. അങ്ങനെ എല്ലാ രീതിയിലും ചൈനീസ് ബോൾസ് നാടനാണെങ്കിലും ഡബിൾ പെറ്റൽസ് ആണെങ്കിലും അതല്ല നമ്മുടെ സാധാരണ ഇംബേഷ്യസ് ആണെങ്കിലും എല്ലാം നമുക്ക് ഈ രീതിയിൽ നടാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് നിങ്ങൾ ചൈനീസ് ബോൾസ് നടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ നിങ്ങളുടെ ചെടികളും പൂത്ത് നിൽക്കുന്നതായിരിക്കും. അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക, അല്ല ഇങ്ങനെയാണ് നിങ്ങൾ മുമ്പും ചെയ്യുന്നതെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം. വീണ്ടും നമുക്ക് ഒരുപാട് ചെടി വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ.